ഹലോ, അസ്സലാമു അലൈക്കും. റൂഫ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നൊരു വീഡിയോ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എനിക്ക് അനുഭവമില്ല, അനുഭവമുള്ള ഒരാൾ പറയുന്ന ഒരു വോയിസ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഞാൻ ആ അനുഭവം കേട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഒരു എന്തോ ഒരു വല്ലാത്തൊരു ചിന്ത തോന്നിപ്പോയി, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ എന്നുള്ളത്. കാരണം ഞാനിപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് സ്ലീപ്പ് പാരലൈസിസ് എന്നുള്ള ഉറക്കത്തിൽ പക്ഷാഘാതം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ ഉറക്ക് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സംഭവം സംഭവിക്കുന്നത്. നമ്മൾ സ്വപ്നങ്ങൾ കാണാറുണ്ട്, സ്വപ്നങ്ങൾ നമ്മളുടെ ഉറക്കത്തിൽ നമുക്ക് ഒരുപാട് വരാറുണ്ട്. നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതുമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ഉള്ള അട്രാക്ഷനും കാര്യങ്ങളിലും നമ്മൾ പല രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ട്. പക്ഷേ ഉറക്കത്തിൽ കുറഞ്ഞ സെക്കൻഡ് കൊണ്ട് ഇല്ലെങ്കിൽ കുറഞ്ഞ മിനിറ്റുകളിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഈ സ്ലീപ്പ് പാരലൈസിസ്. സ്ലീപ്പിംഗ് പാരലൈസ് എൻ്റെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയത് വളരെ എന്താ പറയുക, ഒരു ഭീകരമായ ഒരു ഒരു കുറഞ്ഞ ഒരു സിറ്റുവേഷനിലുള്ളൊരു അനുഭവം തന്നെയാണ്. പറയുകയാണെങ്കിൽ ഉറക്ക്, അത് പ്രത്യേകിച്ചുള്ള രാത്രി ഉറക്കുന്നില്ല, ചിലപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു ചെറിയ മയക്കത്തിലും സംഭവിക്കാം. പിന്നെ അല്ലെ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ സംഭവിക്കാം, അപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് വെരി ഹൊറിബിളാണ്. കാരണം കുറഞ്ഞ സമയത്തേക്ക് സംഭവിക്കുന്നു, അതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ മെയിൻ വെച്ചാൽ നമ്മളൊരു ഇരുട്ട് റൂമിലാണ് സ്വാഭാവികമായിട്ടും വെളിച്ചുണ്ടാവില്ല, അത് ഉറങ്ങുമ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ. അപ്പോൾ നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല, അന്ന് അതിശക്തമായ വെളിച്ചമായിരിക്കും. വെളിച്ചത്തിൻ്റെ പവർ നമുക്ക് എന്താ പറയുക, ഇടുന്ന ആ വെളിച്ചം നിന്നുള്ള നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, അത്രയും പവറുള്ള വിളി. അതുകൊണ്ട് തന്നെ കണ്ണ് തുറക്കാൻ കഴിയില്ല, ബോഡി ടോട്ടലി അനക്കാൻ പറ്റില്ല. നമ്മൾ ശ്രമിക്കും ഈ ഒരു രൂപ, ഒരു രൂപമാണ്, ഒരു രൂപ, അത് ഏത് കോലത്തിലുള്ളതെന്നുള്ളതും പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു രൂപം നമ്മളെ അടുത്തുനിന്ന് തെറിപ്പിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ കൈകൊണ്ടെല്ലാം പൊന്തിക്കുന്നു, പക്ഷേ കൈയൊന്നും അനങ്ങല. പക്ഷേ ആ ഒരു വ്യക്തി, ആ ഒരു രൂപം നമ്മളെ ഫോക്കസ് ചെയ്ത് ശരിക്കും അത് പ്രാപ്പാക്കുന്നതായിട്ടുള്ള ഫീലിങ് അനുഭവപ്പെട്ടിട്ട് അത് പിന്നെ അത് അങ്ങ് അതിന് അങ്ങ് റിലീസാവും. അതാണ് ഇതിൻ്റെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്. നല്ലൊരു ഒരു ഭയാനകമായ ഒരു ഫീലിംഗ് എന്നത്. പിന്നെ വേറെ പല ആളുകൾക്ക് പല ഫീലിംഗ് ആയിരിക്കും. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുതരം ഒരു നമ്മൾ ഈ സിനിമയിലെല്ലാം ഇംഗ്ലീഷ് മൂവിയിലെല്ലാം കാണുന്ന രീതിയിലുള്ള ചില ഇതുണ്ടല്ലോ, ഈ ഗോസ്റ്റ് ലുക്കാണ് അധികവും, ബ്ലാക്ക് കളറുകളിൽ ഇത്. പിന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണത്. കുറഞ്ഞ സമയമാണുള്ളൂ അത്, ഒരു ചിലപ്പോൾ സെക്കൻഡുകളായിരിക്കും, അറിയില്ല. എന്തായാലും നല്ല ഗാഢ നിദ്ര തന്നെയാണത് സംഭവിക്കുന്നതെന്ന് തോന്നുന്നത്. കാരണം എനിക്കിപ്പോൾ അനുഭവപ്പെട്ടതൊരു 3 മണി 4 മണി ആ സമയമാണ്. അത് നല്ല ശക്തമായ നമ്മളെ ഉറക്കിൻ്റെ ഒരു ടൈം കൂടിയാണല്ലോ. പിന്നെ അത് പല ആളും പല അഭിപ്രായം, ചില ആളുകൾക്ക് അത് ഉച്ച സമയത്തുള്ള മയക്കത്തിൽ അനുഭവപ്പെടുന്നുണ്ട് പറയുന്ന കേട്ടിട്ടുണ്ട്. എന്തായാലും സയൻറ്റിഫിക് ആയിട്ട് ഇതിൽ നമ്മളെ ക്ഷീണം, ബോഡിയിലുള്ള ഒരുതരം പിന്നെ ക്ഷീണിച്ച് വന്ന് കിടക്കുക, അല്ലെങ്കിൽ ഉറക്കിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി കൂടുതൽ ഡോക്ടർമാരോടൊന്നും ചോദിച്ചില്ല. പിന്നെ ചെലവൽക്കിൻ്റെ ഒരു പൈശാചികമായ വശത്തെ പറ്റിയൊക്കെ പറയേണ്ടത് പ്രേതാണ് ഭൂതാണെന്നുള്ളത് അത് അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പം എത്രത്തോളം അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്നുള്ള അതിനെപ്പറ്റി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതൊരു സ്ലീപ്പിംഗ് പാരലൈസ് എന്നാണ് അതിൻ്റെ ഒരു മെഡിക്കലി അതിൻ്റെ ഒരു അറിയപ്പെടുന്ന പേര്. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു വരുന്നത് വെച്ചാൽ എന്തെങ്കിലും അദൃശ്യ ശക്തികൾ ഇല്ലെങ്കിൽ പ്രേതങ്ങൾ ഇല്ല പിശാചികൾ അങ്ങനെ എന്തെങ്കിലും കടന്നു വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഉറക്കത്തിൽ ഇത് സംഭവിക്കുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഗൂഗിൾ ചെയ്ത് നോക്കി, യൂട്യൂബ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, എൻ്റെ ഈ സുഹൃത്ത് പറഞ്ഞ അനുഭവം കൂടി പങ്കുവെച്ച് നോക്കുന്നേരം എന്തോ ഒരു സംഭവം ഉണ്ടായിരിക്കാം എന്നുള്ള രീതിയിലുള്ളൊരു തോന്നലായിരുന്നു. പക്ഷേ നമ്മളുടെ ജോലി കാരണം നമ്മൾ ലൈഫിൽ കുറേ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ കൃത്യമായ ഉറക്കം, ചിലർക്കൊക്കെ ഈ പകൽ സമയത്ത് ഉറങ്ങുന്നവരാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് പകൽ സമയം നമ്മൾ ഷിഫ്റ്റ് ഡ്യൂട്ടി മാറുന്ന സമയത്ത് ഏകദേശം ഒരു 3-4 മണിക്ക് ഉള്ള ആ സമയത്താണ്
ആ ഒരു സമയത്താണ് അധിക പേർക്കും സംഭവിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ എന്റെ സുഹൃത്തിന് സംഭവിച്ചത് പുലർച്ചെയാണ്. പുലർച്ചെ 3-4 അല്ലെങ്കിൽ 4-5 ഉള്ളിലുള്ള ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയം 3-5 ഉള്ളിലുള്ള ഒരു സമയത്താണ് സംഭവിച്ചത്. പക്ഷെ നമുക്ക് ഉറക്കിൽ നിന്നും ഞെട്ടി എഴുന്നേക്കാം, നമുക്ക് ഉണർന്നിട്ടാണ് ഉണ്ടാകുക, പക്ഷെ നമുക്ക് ഒരിക്കലും എഴുന്നേക്കാൻ പറ്റൂല. ആ ഒരു സമയം നമ്മളെ ശരീരം വരിഞ്ഞു മുറുക്കി, നമ്മൾ ഏത് പൊസിഷനിലാണോ കിടക്കുന്നത് ആ പൊസിഷനിൽ അങ്ങ് പ്രസ് ചെയ്ത് നമ്മളെ ഇല്ലാണ്ടായി കളയുക. ശരിക്കും പറഞ്ഞാൽ ഒരു മരണം പോലെയാണ്. പക്ഷെ നമ്മൾ ആ പൊസിഷനിലേക്ക് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് കൈകും കാലും അനക്കാൻ പറ്റൂല, അല്ലെങ്കിൽ നമ്മുടെ സംസാരിക്കാൻ പറ്റില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമുക്ക്. പക്ഷെ ഇതിൽ നിന്ന് റിക്കവർ ആകുകയെന്ന് വെച്ചാൽ, നമ്മളെ അരിച്ച് ഒരാളിപ്പോൾ മൊബൈൽ യൂസ് ചെയ്തു അല്ലെങ്കിൽ എന്നെ ഉണർന്നിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ പോലും അവർക്ക് ഇതൊന്നും ഫീൽ ചെയ്യില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് എഴുന്നേക്കണം എന്ന് തോന്നുന്നുണ്ട്, പക്ഷെ നമുക്ക് എഴുന്നേക്കാൻ കൈയും കാലും അനങ്ങില്ല, നമ്മളൊരു ട്രാപ്പിലായി പോകും. അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്ന് റിക്കവർ ആകാനുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മുടെ ഉറക്കത്തിന് 5 സ്റ്റേജുകളുണ്ട്. അതായത് നമ്മൾ ചെറിയൊരു ലൈറ്റ് മയക്കം, നമ്മൾ എന്തെങ്കിലും ബെഞ്ചിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഓഫീസിലൊക്കെ ഇരുന്ന അല്ലെ ബസ്സിന്ന് ഒരു ട്രാൻസ്ലേറ്റ് ആയിട്ട് ഉറങ്ങിപ്പോകുന്ന ഒരു സംഭവമുണ്ട്, ജസ്റ്റ് മയക്കം. അതായത് രണ്ടാമത്തെന്ന് വെച്ചാല് നമ്മള് നമ്മളുടെ ഹൃദയവും പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവിനനുസരിച്ച് നമ്മൾ ഉറങ്ങിപ്പോകുന്ന ആ വ്യതിയാനത്തിനനുസരിച്ച് നമ്മുടെ വേരിയേഷൻ നടക്കുന്ന അനുസരിച്ച് ഉറങ്ങിപ്പോകുന്നവരുണ്ട്. അപ്പൊ ഒരു 3-4 സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഡീപ്പ് സ്ലീപ്പാണ്. ഡീപ്പ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ കടുത്ത ഉറക്കം കഴിഞ്ഞ് കിട്ടുന്നതാണ് റെം സ്ലീപ്പ്, അതായത് റാപ്പിഡ് ഐ മൊമെന്റ് എന്നുള്ള ഒരു സ്ലീപ്പ്. അതിലാണ് നമ്മൾ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നത്. ആ ഒരു സമയത്ത് അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ് നമുക്ക് ഈ ഉറക്കത്തിലുള്ള പക്ഷാഘാതം സംഭവിക്കുന്നതെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. എനിക്ക് ജസ്റ്റ് കിട്ടിയ, ഞാൻ കുറെ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പോ അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും പെട്ടെന്ന് നമുക്ക് റിക്കവർ ആകാൻ പറ്റില്ല. പക്ഷെ പലർക്കും പല അനുഭവങ്ങളായിരിക്കും, അത് അനുഭവിച്ചവർക്കാണ് അതിന്റെ എത്രയും ഭയാനകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കും. ഞാൻ ഈ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇതിനായിട്ട് നമ്മൾ ശരിക്കും നമ്മളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക, നമ്മൾ ഉറക്കത്തിന് നമ്മൾ മാക്സിമം ഒരു 8 മണിക്കൂർ ഉറങ്ങാനുള്ള ഒരു സൗകര്യം ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക, ഉറങ്ങാനുള്ള കൃത്യമായിട്ട് ഉറങ്ങാനുള്ള ഒരു ഇതുണ്ടാക്കുക. പിന്നെ നമ്മൾ ഉറങ്ങുന്നതിന്റെ തൊട്ടടുപ്പിച്ചിട്ട് ഭക്ഷണം വാരി വലിച്ച് കഴിക്കാതിരിക്കുക. നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ച് വയറ് ഫുള്ളാക്കി നമ്മൾ കിടക്കുന്ന സമയത്തും നമുക്ക് കറക്റ്റ് ഉറക്കം കിട്ടില്ല. ഈ ഉറക്കത്തിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇത് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ സ്മോക്കിങ്, ലിക്കർ അങ്ങനത്തെ ഇതെല്ലാം ഒഴിവാക്കുക. അതേപോലെ കറക്റ്റ് നമ്മൾ മാക്സിമം ഒരു ദിവസം ഒരു 1 hour എക്സസൈസ് ചെയ്യുക. പിന്നെ സ്ട്രെസ് ലൈഫിലാണ് കൂടുതൽ വരുന്നത്, നമ്മളുടെ ടെൻഷൻ, നമ്മൾ ഓവർ ടെൻഷൻ, നമ്മളുടെ ഡ്യൂട്ടി വേരിയേഷൻ, ഡ്യൂട്ടി മാറുന്നത്, ചേഞ്ച് ആവുന്നത്, അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ കൂടെ എല്ലാം ഈ ഒരു സംഭവം, സ്ലീപ്പ് പാരലൈസിസ് എന്നുള്ള ഒരു സംഭവം, ഉറക്കത്തിലുള്ള പക്ഷാഘാതം സംഭവിക്കാൻ കൂടുതൽ കാരണങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കി. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് താഴെ പോയി കമന്റിൽ അറിയിക്കുക. പിന്നെ പലർക്കും പല അനുഭവങ്ങളായിരിക്കും. അപ്പൊ എന്റെ സുഹൃത്ത് പങ്കുവെച്ച അനുഭവം എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. പക്ഷെ അത് അനുഭവിച്ചവർക്കാണ് അതിന്റെ ഒരു ഭീകരത മനസ്സിലാക്കാൻ പറ്റും, എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഒരു പക്ഷേ റിക്കവറായി വരുന്നില്ല എന്നുള്ളൊരു ചിന്തയിൽ പോലും നമ്മൾ ഏത് ലോകത്തേക്ക് എത്തിപ്പോകുന്ന പോലും അതിലൂടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു അനുഭവം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്താണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. ഈ ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ സെർച്ച് ചെയ്ത് ചെക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് റോഫ് വ്ളോഗ്.